ബുള്ളി 2006 റോക്ക്സ്റ്റാർ ഗെയിംസ് പുറത്തുവിട്ട ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ജി ടി എ, റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്നീ ഗെയിമുകൾ റോക്ക്സ്റ്റാർ ഗെയിംസിന്റെ വക പ്രശസ്തമായിരുന്നെങ്കിലും ബുള്ളി കുട്ടികളുടെ ഇടയിലും ടീനേജേഴ്സിന്റെ ഇടയിലുമാണ് കൂടുതലും പ്രശസ്തമായത്. 2008 ബുള്ളിയുടെ റീമാസ്റ്റേർഡ് വേർഷൻ സ്കോളർഷിപ്പ് എഡിഷൻ എന്ന പേരിൽ റിലീസ് ചെയ്തിരുന്നു. അതിനുശേഷം 2016 ഡിസംബറിൽ സ്കോളർഷിപ്പ് എഡിഷന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായ ആനിവേഴ്സറി എഡിഷൻ വാർഡ്രം സ്റ്റുഡിയോസ് ആൻഡ്രോയിഡിനും iOSനും വേണ്ടി റിലീസ് ചെയ്തു. ഇതിൽ വയലൻസും അഡൽട്ട് കണ്ടന്റും അധികമായതുകൊണ്ട് പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. എന്നാൽ പോലും ബുള്ളി 1.5 മില്യൺസ് ആണ് വിറ്റഴിച്ചിരുന്നത്. സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബുള്ളി എന്ന ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമിന്റെ കംപ്ലീറ്റ് സ്റ്റോറി എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ വീഡിയോസ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആരാ അറിയില്ല, ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല. എങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് അറിയാം. സോ നീ പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Jimmy, please say something. James? What? Who are you? Mom, I thought you told me never to talk to strangers. So, കഥ നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ന്യൂ ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രൈവറ്റ് ബോർഡിംഗ് സ്കൂളായ ബുൾവോർത്ത് അക്കാഡമിയിലാണ്. ഗെയിമിലെ പ്രോട്ടാഗണിസ്റ്റ് ഒരു 15 വയസ്സുകാരനായ കുരുത്തംകെട്ട ജെയിംസ് ജിമ്മി ഹോപ്കിൻസ് എന്ന പയ്യനാണ്. കഥ ആരംഭിക്കുന്നത് ജിമ്മി അതിനു മുമ്പ് പഠിച്ച 7 സ്കൂളുകളിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ടതിന് ശേഷം ബുൾവർത്ത് അക്കാഡമിയിൽ പഠിക്കാൻ വേണ്ടി ജിമ്മിയുടെ അമ്മയും പുതിയ ഭർത്താവും ജിമ്മിയെ അക്കാഡമിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. ജിമ്മി നേരെ പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കുന്നു. പ്രിൻസിപ്പാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് 7 സ്കൂളിൽ നിന്ന് നിന്റെ കുരുത്തക്കേട് കാരണം ഡിസ്മിസ് ചെയ്തു, ഇവിടെ നീ അതേപോലെ കളിക്കാൻ ശ്രമിച്ചാൽ ഇവിടെയുള്ള കുട്ടികൾ നിന്നെ അടിച്ച് കയ്യും കാലും മുടിക്കും എന്ന് വാൺ ചെയ്ത് നേരെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നു. ജിമ്മി ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ വഴിയിൽ റസൽ എന്ന പയ്യന്റെ ഗ്യാങ്, ജിമ്മി പുതിയതായി വന്നതുകൊണ്ട് റസലും ഗ്യാങ്ങും ജിമ്മിയെ തല്ലാൻ വേണ്ടി വരുന്നു. ബട്ട് ജിമ്മി വന്ന വേഗത്തിൽ തന്നെ എല്ലാവരെയും അടിച്ചോടിക്കുന്നു. ജിമ്മി ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം സീനിയറായ ഗാരിയെയും പീറ്റ് കോവാൽസ്കിയെയും കണ്ടുമുട്ടുന്നു. ആൻഡ് രണ്ടുപേരും ജിമ്മിയുടെ ഫ്രണ്ട്സ് ആകുന്നു. എനിക്ക് ഈ ഗെയിമിന് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പല കാര്യങ്ങളും സ്കൂൾ ലൈഫിൽ ശരിക്കും നടന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സാറിനായിട്ട് നമ്മുടെ ക്ലാസ്സിലെല്ലാം 3 സെറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക. 1 MBBS, ഐ മീൻ മെമ്പേഴ്സ് ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസ്, 2 ആവറേജ് ആയിട്ട് പഠിക്കുന്നവർ, ആൻഡ് 3rd ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ബുജ്ജി ടീം. ഇതേപോലെ തന്നെ ഈ ഗെയിമിലും ഉണ്ട്. ടോട്ടൽ 5 ടീമാണുള്ളത്. ഫസ്റ്റ് നേഴ്സ്, ഫസ്റ്റ് ബെഞ്ചേഴ്സായ ബുജ്ജി ടീം, സെക്കൻഡ് പ്രെപ്സ് അതായത് റിച്ച് ടീം, 3rd ഗ്രീസേഴ്സ്, ഇവർ ഓട്ടോമൊബൈൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട കുടുംബത്തിലുള്ളവരാണ്, 4th ജോക്സ്, ഇവർ സ്പോർട്സിലെല്ലാം പൊളിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ബുള്ളീസ്, ഇവർ സ്കൂളിലുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അക്കാഡമിയിൽ കിങ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം ജിമ്മിൻ്റെ മനസ്സിൽ 5 ടീമിൻ്റെയും വിശ്വാസം ഏൺ ചെയ്ത് സ്കൂളിലെ ഒരു കിങ് ആകാൻ വേണ്ടി ആഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആദ്യം തീരെ ധൈര്യമില്ലാത്ത നേഴ്സിൻ്റെ ട്രസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ജിമ്മി അവർ ചോദിക്കുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇത് കാരണം ജിമ്മി മുഴുവൻ അക്കാഡമിയിലും പോപ്പുലർ ആകാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷേ ഇതെല്ലാം കാണുന്ന ഗാരി അസൂയ കാരണം ജിമ്മിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഒരു ദിവസം ഗാരി ജിമ്മിയോട് മുഴുവൻ സ്കൂളും നിനക്ക് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ജിമ്മിയെയും കൂട്ടി ഗാരി അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി അവിടെ വെച്ച് ബുള്ളീസിന്റെ ലീഡറായ റസലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അണ്ടർഗ്രൗണ്ടിലേക്ക് പോയതിനു ശേഷം ഗാരി റസലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിമ്മിയെ അടിക്കാൻ വേണ്ടി പറയുന്നു. ബട്ട് ജിമ്മി റസലിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ച് ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷെ ജിമ്മി റസലിനോട് സോറി ചോദിക്കുന്നത് കൊണ്ട് റസൽ ജിമ്മിയെ ക്ഷമിക്കുന്നു. ആൻഡ് രണ്ടുപേരും ഫ്രണ്ട്സ് ആകുന്നു. ഇത് കാരണം ബുള്ളീസും ജിമ്മിയുടെ ഭാഗത്തായി. സോ ഇപ്പം നേഴ്സിൻ്റെയും ബുള്ളീസിൻ്റെയും ട്രസ്റ്റ് ജിമ്മി ഏൺ ചെയ്തു. അടുത്തതായി ജിമ്മി പ്രെപ്സിൻ്റെ വിശ്വാസം ഏൺ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രെപ്സ് റിച്ച് ഫാമിലിയിൽ നിന്ന് വന്നവരാണ്, ആൻഡ് ബോക്സിങ്ങിൽ വളരെ താല്പര്യമുള്ളവരാണ്. സോ ജിമ്മി പ്രെപ്സിനെ സഹായിച്ച് അവരുടെ വിശ്വാസം ഏൺ ചെയ്യാനുള്ള ശ്രമം ആരംഭിക്കുമ്പോൾ ഗാരി വന്ന് മുഴുവൻ പ്രെപ്സിനെയും ജിമ്മിക്കെതിരെ മാറ്റുന്നു. ഇത് കാരണം ജിമ്മി സ്കൂളിലേക്ക് പോകുമ്പോഴെല്ലാം പ്രെപ്സ് ഗ്യാങ് ജിമ്മിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് നിർത്താൻ വേണ്ടി ജിമ്മി പ്രെപ്സ് ഗ്യാങ്ങിന്റെ ലീഡറായ ഡെർബി ഹാരിംഗ്ടണിനെതിരെ ബോക്സിങ്ങിൽ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നു. അതിനുശേഷം മുഴുവൻ പ്രെപ്സ് മെമ്പേഴ്സും ജിമ്മിയെ അടിക്കാൻ വരുന്നു. ബട്ട് ജിമ്മി എല്ലാവരെയും അടിച്ച് കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് ഇപ്പം പ്രെപ്സും ജിമ്മിയുടെ കൺട്രോളിൽ വന്നിരിക്കുന്നു.
അടുത്തത് ഗ്രീസേഴ്സിനെയും സഹായിച്ചുകൊണ്ട് ജിമ്മി അവരെയും തൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. ഇതിനുശേഷം ജോക്സിനെ മുഴുവൻ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് കീഴ്പ്പെടുത്തുന്നത് കാരണം ഇപ്പം മുഴുവൻ സ്കൂളിൻ്റെ ഒരു കിങ് ആയിട്ട് തന്നെ ജിമ്മി മാറി. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ ഇത്രയും വലിയ ആളായതുകൊണ്ട് ഓരോ ദിവസം കൂടുമ്പോഴും ജിമ്മിക്ക് അഹങ്കാരവും കൂടുന്നു. ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് സ്കൂൾ ലൈബ്രറിയിൽ റാറ്റ്സ് വരുന്നത് കാരണം നേഴ്സിന് പഠിക്കാൻ പറ്റുന്നില്ല. ജോക്സ് ഗാങ് ട്രെയിൻ ചെയ്യുന്ന ജിം തീ പിടിക്കുന്നു. പോട്സിങ്ങിൽ കളക്ട് ചെയ്ത ഫുൾ ട്രോഫീസും ആരോ മോഷ്ടിക്കുന്നു. ഗ്രീസേഴ്സിന്റെ ലീഡറിന് മെന്റലാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. സോ ഇതുപോലുള്ള പ്രോബ്ലംസിനെതിരെ ജിമ്മി പ്രവർത്തിക്കാത്തത് കൊണ്ട് മുഴുവൻ ഗാങ്ങും ജിമ്മിക്കെതിരെ മാറുന്നു. ഈ സമയം തൻ്റെ സുഹൃത്തായ പീറ്റ് കോവാൽസ്കിയിലൂടെ ജിമ്മി ടൗണീസ് എന്ന ഗ്യാങ് കാരണമാണ് സ്കൂളിലുള്ള ഗ്യാങ് മുഴുവനും ജിമ്മിക്കെതിരെ മാറിയതെന്ന് അറിയുന്നു. ജിമ്മി ടൗണീസിനെ തേടുന്ന സമയം വർഷങ്ങൾക്ക് മുമ്പ് അക്കാഡമിയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത സോയി എന്ന പെണ്ണിനെ കാണുന്നു. സോയിൻ്റെ സഹായത്തോടെ ടൗണീസിൻ്റെ ഗ്യാങ് ലീഡർ എഡ്ഗാർ മോൺസിനാണെന്ന് അറിയുന്നു. ജിമ്മി എഡ്ഗാറിനെ അടിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഗാരി പറഞ്ഞിട്ടാണ് താൻ അതുപോലെ ചെയ്തതെന്ന് ജിമ്മിയോട് പറയുന്നു. ജിമ്മി ഗാരിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ച് സോയി നാല് ഗ്യാങ്സും തമ്മിൽ പരസ്പരം വാറ് തന്നെ സ്കൂളിനുള്ളിൽ ആരംഭിച്ചു എന്ന് ജിമ്മിയോട് പറയുന്നു. ടൗണീസിന്റെ സഹായത്തോടെ ഗാരിയെ കാണാൻ പോകുമ്പോൾ വഴിയിൽ വരുന്നവരെ ഡിഫീറ്റ് ചെയ്യുന്നു. ഗാരി ജിമ്മിയെ കണ്ടതിന് ശേഷം ഗാരി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബാക്കിലെ ജിമ്മിയും ഗാരിയെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ അവസാനം രണ്ടുപേരും സ്കൂളിന്റെ റൂഫിലെത്തുന്നു. അവിടെ വെച്ച് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതിനിടെ റൂഫ് പൊട്ടുന്നത് കാരണം രണ്ടുപേരും പ്രിൻസിപ്പാളിനെ ഓൾറെഡി ഗാരി കെട്ടിവെച്ച റൂമിലേക്ക് വീഴുന്നു. പ്രിൻസിപ്പാൾ ഗാരിയാണ് തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞതുകൊണ്ട് ഗാരി അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യുന്നു. അതിനുശേഷം ജിമ്മി സോയി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രിൻസിപ്പാളിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് സോയിയെ പിന്നെയും സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു. അങ്ങനെ ഗെയിമും അവസാനിക്കുന്നു. ഇതിൽ കുറേ അഡൽട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റോറിയിലെ പല മെയിൻ ആയിട്ടുള്ള കാര്യവും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തത് ഞാൻ അൺചാർട്ടഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം അസസിൻസ് ക്രീഡ് ബാക്കിയുള്ള ആറ് ഗെയിംസിൻ്റെയും സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഔട്ട് വിത്ത് യു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.